ഇതിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ചിലപ്പോഴൊക്കെ അത്ഭുതവും പിന്നീട് അങ്ങോട്ട് പലപ്പോഴും ഒരുപാട് ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് സഞ്ജു സാംസൺ. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് 12 വയസ്സുള്ള സമയത്ത് സഞ്ജുവിനെ പറ്റി ആദ്യം കേൾക്കുന്ന 6 അടിക്കുന്ന 12 വയസ്സുള്ള ഒരു ചെറുക്കാനുണ്ടെന്ന് ആദ്യം പറയുമ്പോഴാണ്. പിന്നീട് 16 വയസ്സായപ്പോഴേക്കും KC യെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തെ രഞ്ജി ട്രോഫി ടീമിനോടൊപ്പം ചേർത്തു. അത് ആദ്യമൊക്കെ എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹിമാചൽ ബാറ്റ്സ്മാൻമാർ സാധാരണ പോവാൻ അത്ര ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. ആ സീസണിലെ ആദ്യ മത്സരം ഹിമാചലിലാണ്. ഹിമാചലില് ഋഷി ധവാൻ എന്ന് പറയുന്ന ബോളർ ന്യൂ ബോൾ എടുത്ത സമയത്ത് സഞ്ജു സാംസൺ 94 ബാറ്റ് ചെയ്യാണ്. അദ്ദേഹം 94 ബാറ്റ് ചെയ്തു. പക്ഷെ പയ്യന് 100 കിട്ടിയിരുന്നെങ്കിലോ എന്നൊക്കെ എല്ലാവരും ശ്വാസം ഉറക്കിപ്പിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ക്രിക്കറ്റ് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം പുതിയ പന്ത് സെക്കൻഡ് ന്യൂ ബോളാണ്. അത് എത്തിക്കുന്ന സമയത്ത് മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ ഉയർത്തിയടിച്ച് 6 അടിച്ചിട്ടാണ് അദ്ദേഹം തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു ഫാക്ടർ ഒരുപക്ഷെ ആ പല സമയത്തും എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഗാലറിയിലും ഡ്രസ്സിംഗ് റൂമിലും എല്ലാവർക്കും ഒന്ന് പോയി കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ പയ്യൻ ഋഷി ധവാൻ എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുമ്പ് സിക്സിലാൻ 30-35 വിക്കറ്റ് എടുത്ത ആളാണ്. നേരെ നിന്ന് മിഡ് വിക്കറ്റിന്റെ മുകളിലൊക്കെ അടിച്ചിട്ട് ബാറ്റ് പൊക്കി കാണിച്ചു. അപ്പോൾ പല സമയത്തും അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് തോന്നിയിട്ടുള്ള വ്യക്തിത്വമാണ് സഞ്ജു സാംസൺ. അവിടെ മാത്രമല്ല പിന്നീട് എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ അക്കാഡമിയിൽ ചില സമയത്തൊക്കെ തട്ടാനൊക്കെ വരും. ചെറിയ അക്കാഡമി ഉണ്ട്. അക്കാഡമി ഈ കോവിഡ് വരുമാനമില്ലാത്ത സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ കവിടെ കഴിഞ്ഞ് കളിക്കളങ്ങളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ സഞ്ജു ഇടയ്ക്ക് തട്ടാൻ വന്നിട്ട് രാവിലെ വന്നു, തിരിച്ച് ഉച്ചയായപ്പോൾ വീണ്ടും ഒന്നുകൂടി വിളിച്ചു. ചേട്ടാ ആ സ്ഥലത്തുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്, ഒന്ന് കാണാൻ പറ്റും. രാവിലെ പ്രാക്ടീസ് ചെയ്താണല്ലോ, ഇനി പ്രാക്ടീസ് ഒന്ന് വിചാരിച്ചിട്ട് ചെന്ന് അതിനകത്ത് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ ചിലപ്പോൾ എനിക്ക് വട്ടാണോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ സീരിയസ് ആയിട്ട്, കാരണം വരുമാനമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പന്തൊക്കെ മേടിച്ചിട്ട് അന്ന് വരുമാനം കാര്യമായിട്ടില്ലാത്ത സമയമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബോളിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ടാണോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ബോൾ മേടിക്കണം, എങ്ങനെ മേടിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് 2 പെട്ടി നിറച്ച് ന്യൂ ബോൾ കൊണ്ട് തന്നെ തന്നിട്ട് സത്യത്തിൽ അന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എനിക്ക് ശരിക്കും കണ്ണീർ വരികയും ചെയ്തു. ഒരു ആ സമയത്ത് അത്രയും വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് സഞ്ജു കൊണ്ടു അങ്ങനത്തെ സഞ്ജുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്നേഹം പല സമയത്തും തോന്നിയിട്ടുണ്ടെന്നുള്ളത് സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ അണ്ടർ 19 സ്റ്റേറ്റ് കുട്ടികൾ ഈ വർഷം കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവരടുത്ത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഞാൻ സഞ്ജുവിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് എളുപ്പമുള്ള പണിയാണെന്ന് വിചാരിച്ച് ഇതിനകത്ത് വരല്ലേ, ഇത് എളുപ്പമുള്ള പണിയല്ല. നമ്മുടെ മുമ്പിൽ സക്സസ് എന്ന് അല്ലെങ്കിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരാളെ ഞാൻ സംസാരിച്ചിട്ട് ആളെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളൂ സഞ്ജു സാംസൺ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. സഞ്ജുവിനോട് ചോദിച്ചാൽ മതി ഇത് എളുപ്പമുള്ള പരിപാടിയാണോ അല്ലയോ എന്നുള്ളത് സഞ്ജു പറയുമെന്ന് ഞാൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം സഞ്ജു പ്രാക്ടീസിന് വന്നതിന് ശേഷം ഞാൻ സഞ്ജു വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എന്റെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും അത് എന്റർടൈൻ ചെയ്യുന്ന ആളുമല്ല. എന്തെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിൽ ചെയ്യാമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ എനിക്കൊരു സംശയമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സഞ്ജു ഇന്ന് ഒന്ന് കുട്ടികളോട് 19 കുട്ടികളാണ് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതെന്താ ചേട്ടാന്ന് പറഞ്ഞിട്ട് വന്ന് കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു. സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ വാക്ക് തന്നെ, നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് 7 മണി വരെ ഇവിടെ കാണും, ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരുപാട് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. സംശയമല്ല, പലപ്പോഴും കമന്ററി പറയുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ബാക്കി ഭാഷക്കാരുടെ ചാനലുകാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഒരു അരേ ആ സഞ്ജു എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അതെ ഞാൻ മലയാളിയാണ് ഇന്ത്യക്കാരനാണെന്ന് പറയാൻ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നാറ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കുട്ടികളോട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തതാണ്, സഞ്ജുവിനെ ഏറ്റവും സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണില്. അദ്ദേഹം KPN ചിലപ്പോൾ അറിയായിരിക്കും, അദ്ദേഹം അത്ര ഗംഭീര തുടക്കമൊന്നും ആയിരുന്നില്ല സഞ്ജുവിൻ്റെ. ആദ്യ മത്സരം കഴിഞ്ഞ് 2 മത്സരം കരൂർ സ്റ്റേഡിയത്തിലായിരുന്നു. 70 അടിച്ചാൽ ഒരു ടീമിന് ജയിക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മികച്ച അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു കോൾ ലഭിച്ചിട്ടുള്ള പന്നൻ രവീന്ദ്രൻ സാറിൻ്റെതാണ്. നമ്മൾ ഒരു റണ്ണാണോ 2 റണ്ണോ ബിജു സാറാണ് ചോദിച്ചത്. 2 റണ്ണ് ആന്ധ്രയായിട്ട് കളി ജയിച്ച ദിവസം ബസ്സിലേക്ക് കയറുമ്പോൾ പന്നൻ രവീന്ദ്രൻ സാറിൻ്റെ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ തിരക്കിനിടയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആരാണെന്നുള്ളത്. ആ മത്സരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള മത്സരത്തിൽ സഞ്ജു കളിക്കുന്നുണ്ട്. കീപ്പ് ചെയ്യാനത്തിന് ബുദ്ധിമുട്ടുള്ള വിക്കറ്റാണ്. നമ്മൾ ആദ്യം പോയി, അവർ കുറച്ച് റണ്ണടിച്ചു. പക്ഷെ നമ്മൾ ചേസ് ചെയ്യുന്ന സമയത്ത് കളി തീരാൻ ആ സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു, കളി തീരാനായിട്ട് ഒരു ഓവർ ബാക്കി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഷോർട്ട് ഓഫ് ഫുട് ലെങ്ത്തിൽ ലെഫ്റ്റ് ആം സ്പിന്നർ എറിഞ്ഞു ബാക്ക് ഫുട്ടിൽ പോയി ബോൾ താന്ന് ബൗൾഡായി. പക്ഷേ
അതിന് മുമ്പത്തെ മത്സരം നന്നായിട്ട് ചെയ്തിട്ടില്ല, സഞ്ജുവിന് കൊടുത്തത് കുറച്ച് നേരത്തെ ആയോ, ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ എന്നല്ല അതിനേക്കാൾ വലിയ ഗംഭീരമായ സോഷ്യൽ മീഡിയയും കുറ്റങ്ങളും ഒക്കെ കെ സി എൽ ആർ ഉണ്ട്, അതുകൊണ്ടാണോ അതിന് കൊടുത്തത്, അങ്ങനത്തെ വലിയ കഥകളൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ സഞ്ജു ഇങ്ങനെ ഇത്തിരി വിഷമിച്ച്, നമുക്കറിയാം ലാസ്റ്റ് ബോളാണ്, വേറെ ആവശ്യമൊന്നുമില്ല, അപ്പൊ അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ബാറ്റ് ചെയ്യാൻ നമുക്ക് കളി ജയിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 16 വയസ്സോ 17 വയസ്സോ എന്തേ ഉള്ളൂ, തകർന്ന് എല്ലാവരും തെറി വിളിക്കുന്ന ഉറപ്പാണ്. അപ്പൊ ഞാൻ അകത്ത് പോയിട്ട് സഞ്ജു തകർന്ന് ബാറ്റൊക്കെ താഴെയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ശരിയാകുന്ന സീസണാണ്, അപ്പൊ നമുക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത് പോയിട്ട് സഞ്ജു സാരമില്ല എന്ന് പറയുന്ന സമയത്ത് അത് സാരല്ലേട്ടാ, അത് ഷോർട്ടായിരുന്നു, ഇനിയും കിട്ടാൻ ഞാൻ ഇനി അടിക്കും, അത് ഞാൻ ഞെട്ടിപ്പിച്ച് ചെറുക്കനെന്തായി പറയുന്നതെന്നായിപ്പോയി. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, സഞ്ജുവിന്റെ ജീവിതത്തിൽ ഓരോ ഒബ്സ്റ്റക്കൾസ് വരുമ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇതൊക്കെ ഞാൻ കുറെ കണ്ടോളാം, അല്ലെങ്കിൽ ഞാനിത് തരണം ചെയ്തോളാം എന്നുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ട്. അത്തരത്തിൽ ജീവിതത്തിന് മുന്നിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ തരണം ചെയ്യാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ സഞ്ജുവിന്റെ സക്സസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. എൻ്റെ കുട്ടിയോടും ഞാനതാണ് പറഞ്ഞത്, ഇത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ നമുക്ക് ശക്തിയോടുകൂടി എതിരിടാൻ സാധിക്കുമെങ്കിൽ അത് സഞ്ജുവിൽ നിന്ന് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് തന്നെ അണ്ടർ 19 കുട്ടികളോട് പറഞ്ഞ പോലെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഋഷഭ് പന്ത് അടിച്ചോന്നോ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ അടിച്ചോന്നോ മറ്റേ ആൾ എനിക്കെതിരെ എന്തെങ്കിലും എഴുതിയോന്നോ എനിക്ക് കൺസിസ്റ്റൻസി കുറവുണ്ടോ എന്നൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, സഞ്ജു ഇതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കുന്ന കാര്യമില്ല, എൻ്റെ അടി കുറച്ചുകൂടെ നേരെ പോകുമോ അല്ലെങ്കിൽ കുറച്ചുകൂടി ദൂരം പോകുമോ എന്ന് മാത്രമാണ് സഞ്ജുവിൻ്റെ ചിന്ത. അത്തരത്തിലുള്ള ചിന്തയിലൂടെ തന്നെ പോട്ടെ, ഈ സ്നേഹവും സന്തോഷവും എനിക്ക് ഒരു പക്ഷേ നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല എനിക്ക് പുറത്തുള്ളവരും സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന സഞ്ജുവിൻ്റെ പേര് വിളിച്ച് ആഘോഷിക്കുന്ന കാലത്തിലൂടെ നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല 2 വർഷം മുമ്പ് റെയ്ഫി എൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു, ഭാവി ഇന്ത്യൻ ക്യാപ്റ്റനാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും ചെയ്യും, കേരളത്തിൻ്റെ ടീമിൽ ക്യാപ്റ്റനല്ല, ഇന്ത്യൻ ടീമിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിഞ്ഞൂടാ, പക്ഷേ ഏതാണ്ട് ആ വഴിക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇന്ത്യൻ എ ടീമിൻ്റെ ക്യാപ്റ്റനാണ് സഞ്ജു, ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഇനിയും വലിയ ഉയരങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.